നമ്മുടെ ഇന്നത്തെ ടോക്കിനായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഹാപ്പി ലിവിങ് ഹെൽത്തി ലിവിങ് അപ്പോൾ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫിറ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല അസുഖങ്ങളും വരാതിരിക്കും അപ്പോൾ കീപ്പിംഗ് ഫിറ്റ് പ്രിവെൻറ്റിങ് ഡിസീസസ് ആൻഡ് മെയിൻറ്റൈനിങ് ഹെൽത്തി ലൈഫ് അതായിരിക്കണം നമ്മളെ കാച്ച് വേർഡ് ഞങ്ങളുടെ ബോൺ ആൻഡ് ജോയിൻറ്റ് ഡി കെയ്ഡ് കഴിഞ്ഞ് ഈ പത്ത് കൊല്ലമായിട്ട് പത്ത് കൊല്ലം നെക്സ്റ്റ് ടെൻ ഇയേഴ്സായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ കീപ്പിംഗ് ഫിറ്റ് പ്രിവെൻറ്റിങ് ഡിസീസസ് അസുഖം ആ രീതിയിലാണ് നമ്മൾ അത് കാണുന്നത് അതിനകത്ത് കുറച്ച് കമ്പോണൻസ് ഉണ്ട് അത് ഞാൻ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ഡയറ്റ് അപ്പോൾ ബാലൻസ്ഡ് ഹെൽത്തി ഡയറ്റ് നമ്പർ ടു മെയിൻറ്റൈനിങ് ഗുഡ് ജോയിൻ മൊബിലിറ്റി എല്ലാ ജോയിൻസും നല്ലതായിട്ട് മൂവ് ചെയ്ത് അതിൻ്റെ അതിൻ്റെ റേഞ്ചും ആക്ഷനും മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ ജോയിൻസ് ഹെൽത്തി ആയിരിക്കും മൂന്നാമത് മസിൽ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുക അപ്പം വെറുതെ നമ്മൾ മൂവ് ചെയ്താൽ മാത്രം പോരാ മസിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക നല്ല സ്ട്രെങ്ത്ത് നല്ല ടോണിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും പ്രായമുള്ളവരെ കാണാറുണ്ട് ചില ആൾക്കാർ വളരെ ഹെൽത്തിയാണ് ഈവൻ അറ്റ് ദി ഏജ് ഓഫ് എയ്റ്റി നയൻറ്റി അതിൻ്റെ റീസൺ ഇതെല്ലാം ഈ മസിൽ നല്ല സ്ട്രോങ് ആയിരിക്കും ജോയിൻസ് നല്ല സ്റ്റേബിൾ ആൻഡ് ഹെൽത്തി ആയിരിക്കും നെക്സ്റ്റ് ഡീസ്ട്രെസ്സിങ് എപ്പോഴും ടെൻഷനിലും സ്ട്രെയിനിലും ഒക്കെ പോകുന്ന ഒരാളാണെങ്കിൽ അത് ബോഡിയെ എഫെക്റ്റ് ചെയ്യും അത് ബിക്കോസ് ബൈ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ശരീരത്തിൽ വരും ആ രീതിയിൽ തന്നെ നമുക്ക് ചേഞ്ചസ് വരാം സോ ഡീസ്ട്രെസ്സിങ് ദെൻ നമുക്ക് ഈ ക്രോണിക് ഡിസീസസ് ഡയബറ്റിസ് ബി പി പ്രഷർ ഹൈപ്പർ ടെൻഷൻ ആസ്മ അല്ലെ ഹാർട്ട് ഡിസീസ് ഇങ്ങനത്തെ എല്ലാ അസുഖങ്ങളുണ്ടെങ്കിൽ അത് നല്ല ഒപ്റ്റിമം കൺട്രോളിൽ വെച്ച് നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ആൻഡ് ലാസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ സ്മോക്കിംഗ് അതൊരു വലിയ നോ ആണ് സ്മോക്കിംഗ് ഏത് രീതിയിലും ഏതാണ്ട് ഹൺഡ്രഡ് ആൻഡ് സിക്സ് ഡേർട്ടി കെമിക്കൽസ് അതിനകത്തുണ്ട് അപ്പം സ്മോക്കിംഗ് പണ്ടേ പഴയ കാലത്തൊക്കെ ഫോർ എക്സാമ്പിൾ നമ്മൾ എയർപോർട്ട് എയർക്രാഫ്റ്റിൽ പോവുകയാണെങ്കിൽ ചില ഏരിയയിൽ നോൺ സ്മോക്കിംഗ് സെക്ഷൻ സ്മോക്കിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പം ഇത്രയും ഫ്രീഡം കൊടുക്കുന്ന ഈ വെസ്റ്റേൺ കൺട്രീസിൽ പോലും ഒരൊറ്റ പ്ലെയിനിൽ ഒരു സ്മോക്കിംഗ് സോണില്ല ടോയ്ലറ്റ് പോലും സ്മോക്ക് ചെയ്ത് നമ്മളെ അവിടെ ടോയ്ലറ്റ് മെൻ ഡിറ്റക്ടേഴ്സ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അത് വാർണിംഗ് ഔട്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പം പണ്ടൊക്കെ ചെറ ചെറിയ റൂംസ് വെച്ചിട്ടുണ്ട് സ്മോക്കിംഗ് റൂംസ് അത് തന്നെ ഇപ്പോൾ റെസ്ട്രിക്ട് ചെയ്ത് റെസ്ട്രിക്ട് ചെയ്ത് ഒരു വലിയൊരു ക്യാമ്പസിൽ തന്നെ ഒരു ചെറിയ ഡെസിഗ്നേറ്റഡ് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലെ സ്മോക്കിംഗ് പാടുള്ളൂ അപ്പോൾ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് സ്മോക്കിംഗ് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മളൊരു ഹെൽത്തി ലിവിങ് ഓർത്തോപെഡിക് അല്ലെ ബോൺസ് ജോയിൻസിൻ്റെ റിലേഷനായിട്ട് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കൊന്നൊന്ന് അത് സെപ്പറേറ്റ് ആയിട്ടൊന്നും നോക്കാം ബാലൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടൈമിന് ഫുഡ് കഴിക്കുക അതിനൊരു റീസൺ ഉണ്ട് നമ്മുടെ ബോഡിയിൽ ഒരു സെർക്കേഡിയൻ റിതം എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ നിന്ന് സിഗ്നൽസ് കൊടുക്കും അതിന് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അങ്ങനെ ഒരു റെഗുലർ ഒരു 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 ടൈമുണ്ട് ആ ടൈമിൽ നമ്മളെ ബോഡിയിലെ എൻസൈംസ് ഈ ബോഡി നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നു ബോഡിക്കറിയാം അപ്പോൾ അതിന് കുറേ എൻസൈംസ് അത് റിലീസ് ചെയ്യും ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഉദാഹരം ഒരു എയിറ്റ് തേർട്ടി നയൻ ഒ ക്ലോക്ക് നയൻ തേർട്ടി കഴിക്കാതെ നമ്മൾ ലെവൻ ഒ ക്ലോക്ക് കഴിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ എൻസൈംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ സെക്രീറ്റ് ചെയ്തു അത് സലൈവയിലുണ്ട് സ്റ്റമക്കിലുണ്ട് അതെല്ലാം റെഡിയായിട്ട് ഫുഡ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ആ സമയത്ത് ഫുഡ് വരുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം മൈൻഡ് ലോ ഫ്ലോയിലോട്ട് എബ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇതെല്ലാം റിവേഴ്സ് സ്റ്റിമുലേഷൻ വരും അപ്പോൾ അങ്ങനെ നമ്മളെ ബോഡി സിസ്റ്റത്തിന് നമ്മൾ തെറ്റിക്കും അതൊന്ന് ടൈമിന് ഭക്ഷണം കഴിക്കുക രണ്ടാമതേ പലരും ഇന്നത്തെ കാലത്ത് എക്സസൈസ് കിട്ടാത്തത് ബോഡി ഫിറ്റ് ആകാനായിട്ട് അവർ ഭക്ഷണം കഴിക്കാതിരിക്കും അത് വളരെ അൺഹെൽത്തിയാണ് നമ്മൾ ശരിക്കും ബാലൻസ്ഡ് ഡയറ്റ് കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കുക പ്രോട്ടീൻസ് കാലറീസ് കാലറീസ് എന്ന് പറഞ്ഞാൽ എനർജിക്കുള്ളത് ഇപ്പോൾ ചോറ് പുട്ട് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കാലറീസ് തരുന്ന സാധനം പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീൻസ് ഇതൊരു ബാലൻസ് എപ്പോഴും നമ്മൾ കഴിക്കണം അപ്പം ഒരു വളരെ എക്സാം എക്സാമ്പിളായിട്ട് എൻ്റെ ചില പേഷ്യൻസും വന്ന് പറയും പണ്ട് ഡോക്ടറിനേഴ്സ് മീറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ ഒട്ടും കഴിക്കാതിരുന്നപ്പോഴും ഇത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങളെല്ലാം കഴിക്കുന്നുണ്ട് പക്ഷേ എക്സസൈസും എല്ലാം ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വെയിറ്റ് വളരെ സ്റ്റെഡിയാണ് അതാണ് നമുക്ക് വേണ്ടത് മൂന്നാമത്തത് നമ്മുടെ എല്ലാ ജോയിൻസ് മൂവ് ചെയ്യും അപ്പം മിനിമം ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ജോയിൻസ് മൂവ് ചെയ്യുമ്പം നമ്മുടെ സൈനോവയിൽ ഫ്ലൂയിഡ് ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് നല്ലതായിട്ട് ലുബ്രിക്കേറ്റ് ചെയ്ത എല്ലാ ഭാഗത്തും പടർന്നുകൊണ്ടിരിക്കും അതാണ് നമ്മളെ ബോൺസും കാർട്ടിലേജ് ഈ ഉള്ളിലുള്ള കാർട്ടിലേജ് ന്യൂട്രീഷൻ കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ജോയിൻസും അറ്റ്ലീസ്റ്റ് ഒരു എല്ലാ ജോയിൻസും പറ്റുന്നത്രയും ഇപ്പം തലം നെക്കാകട്ടെ അല്ലെങ്കിൽ ഷോൾഡർ ജോയിൻസ് ആകട്ടെ അല്ലെങ്കിൽ എൽബോ ജോയിൻസ് റിസ്റ്റ് ജോയിൻസ് കാലി ഇതെല്ലാം ഒരു സ്ട്രെച്ച് ഒരു മൂവ്മെൻറ്റ്സ് സിമ്പിൾ ആയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ദിവസം ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ സൈനോൽ ഫ്ലൂയിഡങ്ങ് റബ് ചെയ്ത് തുടങ്ങും ദെൻ സെക്കൻഡ് തിങ് ഈസ് മസിൽസ് മസിൽസ് ജസ്റ്റ് മൂവിങ് മാത്രം പോരാ മസിൽസ് എന്ന് പറഞ്ഞാൽ സ്മോൾ എക്സസൈസസ് ഇപ്പോൾ ഒട്ടും പറ്റാത്തവർക്കാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബ്രിസ്ക് വോക്ക് രാവിലെ വൈകിട്ടോ നമ്മളൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് രാവിലെ വൈകിട്ടോ എല്ലാം ഒരു ഫൈവ് ഡേയ്സ് എ വീക്ക് നമ്മൾ നടക്കുകയാണെങ്കിൽ തന്നെ മസിൽ സ്ട്രോങ് ആയിരിക്കും സ്വിമ്മിങ് ഇനി ഷട്ടിൽ ഏത് ഗെയിം കളിച്ചാലും അതിനകത്തൊക്കെ നമുക്ക് എക്സസൈസ് കിട്ടും എക്സസൈസിൻ്റെ ഗുണങ്ങൾ കിട്ടും എപ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടത് എപ്പോഴും ഫിറ്റായിട്ടേ നമ്മളൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ പ്രൈമിങ് പെട്ടെന്ന് കയറിയിട്ട് ഷട്ടിൽ കളിച്ചാൽ എന്തെങ്കിലും ഇഞ്ചുറി വരും ആദ്യം ഒന്ന് ജോയിൻസ് എല്ലാം മൂവ് ചെയ്ത് കുറച്ച് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഷട്ടിലോ എന്താണെന്ന് വെച്ചാൽ കളിക്കുക ഇതിനകത്ത് വേറൊരു സൈഡുണ്ട് നമുക്ക് ഒരുപാട് സൈക്കോളജിക്കൽ ഡീസ്ട്രെസ്സിങ് വരും നമ്മൾ ഒരുപാട് ടെൻഷനും സാധ പ്രശ്നങ്ങളൊക്കെ ഒഴിവാന്ന് നമ്മൾ നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് സ്വെറ്റ് ചെയ്ത് വെയിലൊക്കെ കൊള്ളുകയാണെങ്കിൽ അല്ലെങ്കിൽ വെട്ടം തെളിയുകയാണെങ്കിൽ നമ്മൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് ഇരുന്ന് ഇപ്പോൾ എൻ്റെ മക്കൾ ചിലപ്പം കമ്പ്യൂട്ടറിനകത്ത് ഗെയിംസ് കളിക്കും ഞാൻ പറയുന്നത് വളരെ അൺഹെൽത്തിയാണ് നമ്മൾ ഈ സെയിം ഗെയിംസ് റിയലി ഔട്ട് സൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മച്ച് മോർ ഹെൽത്തി ആയിരിക്കും ഞാൻ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന അസുഖത്തിനെപ്പറ്റി പറഞ്ഞുതന്നെയാണെന്ന് വെച്ചാൽ പലപ്പോഴും ആൾക്കാർ ഒരു ഡയബറ്റിസ് ഏകദേശം ഒരു കൺട്രോൾ അല്ലെങ്കിൽ പ്രഷർ ഏകദേശം ഒരു കൺട്രോൾ വല്ലപ്പോഴും പോയി ടെസ്റ്റ് ചെയ്യുക ചിലർ ടെസ്റ്റ് ചെയ്യാത്തേ ഇല്ല ഇതെല്ലാം നല്ല ഒപ്റ്റിമം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഡയറ്റ് ടൈമിന് കഴിക്കുന്നുണ്ട് അത് കുറച്ച് ഡിസിപ്ലിൻ ഡിസിപ്ലിനുണ്ട് കറക്റ്റ് ഡോക്ടറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആൻഡ് ലാസ്റ്റ്ലി ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ സ്മോക്കിംഗ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് നോ ആണ് ആൽക്കോഹോൾ ഇൻ എക്സസ് ഡെഫിനറ്റ്ലി ആണ് അപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മളൊരു പേഴ്സണൽ ലെവലിലും നമ്മൾ ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യണം ലാസ്റ്റായിട്ട് നമുക്ക് ഈ സൈ സൈക്കോളജിക്കൽ നമ്മുടെ ഒരു മൻ മനസ്സിൻ്റെ ഒരു സന്തോഷം അത് വളരെ ആണ് ഹെൽത്തിന് അതിനും വളരെ സയൻറ്റിഫിക് ബേസിസ് ഉണ്ട് നമ്മൾ എൻഡോക്രൈൻസ് നമ്മൾ ഒരുപാട് ഹോർമോൺസ് നമ്മളെ ബോഡി കൂടെ പ്ലേ ചെയ്ത് ഇൻ്റർപ്ലേ ചെയ്തിട്ടാണ് നമുക്ക് ഹെൽത്ത് കിട്ടുക അപ്പോൾ ഈ സൈക്കോളോജിക്കൽ സ്ട്രെസ്സ് വരുമ്പോൾ എപ്പോഴും ഈ സൈക്കോളോജി ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന നോർ അഡ്രിനൽ അങ്ങനത്തെ ഹോർമോൺസ് അങ്ങോട്ട് ഹൈ ലെവലിൽ ആക്ട് ചെയ്യും ഇത് ബോഡി സിസ്റ്റം കംപ്ലീറ്റ് അപ്സെറ്റ് ചെയ്യും അപ്പോൾ ഒരു ഒരാൾ പോലും ബാക്കിയെല്ലാം ഫോളോ ചെയ്തു സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കുകയാണെങ്കിൽ ഹെൽത്തിയാകത്തില്ല അപ്പം ഡീസ്ട്രെസ് ചെയ്യുക അതിനുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കുക പ്രോബ്ലം സോൾവ് ചെയ്യുക ആവശ്യമുണ്ട് സൈക്കാട്രിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ചെയ്യുക ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ കറക്റ്റായിട്ട് പറയുക എന്താണ് നമ്മളെ ഹേർട്ട് ചെയ്യുന്നത് അതിനുള്ള വഴികൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ബുക്ക്സ് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ യോഗ അതൊരു വളരെ ഡീസ്ട്രസ്സിങ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാം